Hello students, let us move on to second module of Computerised Accounting, Accounts and Vouchers. The first module, we have to do a program chain and order. First company create F11 features, F12 configuration. That is the end of Accounts and Vouchers. The first thing we have to do is company creation, F11 features, F12 configuration. We have to do the first module. In the second module, we have to do Accounts and Vouchers. അപ്പോൾ F11 ഫീച്ചേഴ്സും F12 കോൺഫിഗറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത്. പക്ഷേ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഗ്രൂപ്പ് അക്കൗണ്ട് ഗ്രൂപ്പ്സാണ്. അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള കുറേ അക്കൗണ്ടുകൾ കൂടി ചേരുന്നതാണ് ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ്ജേഴ്സ് ഓഫ് സെയിം നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ should be classified under a group to understand the transactions in total. അപ്പോൾ നമുക്ക് ഒരേ സ്വഭാവമുള്ള എല്ലാ ലെഡ്ജേഴ്സും കൂടെ ഒരൊറ്റ ഗ്രൂപ്പാക്കി ഇടും. അതായത് പൊതുവായിട്ട് അവരുടെ ടോട്ടലായിട്ടുള്ള ആ ഒരു ലെഡ്ജർ ഗ്രൂപ്പിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ലെഡ്ജറുകളുടെ ഒരു കളക്ഷൻ ആയിരിക്കും. അതിനകത്തുള്ള എല്ലാ ലെഡ്ജേഴ്സിനും ഏകദേശം ഒരേ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ മാത്രമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത് പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് റിസർവ്ഡ് ഗ്രൂപ്പ്സ്. പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റിസർവ്ഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ ടാലിയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. ടാലി തന്നെ ജനറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. അതാണ് പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റിസർവ്ഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ടാലിക്കകത്ത് 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ 15 പ്രൈമറി ഗ്രൂപ്പും 13 സബ് ഗ്രൂപ്പുകളുമാണ്. പ്രൈമറി ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അസറ്റ് ലയബിലിറ്റി ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്നവയാണ് സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൈമറി ഗ്രൂപ്പുമായിട്ടായിരിക്കും അതിന് ലിങ്കുള്ളത്. മെയിൻ ഗ്രൂപ്പിനെ നമ്മൾ പേരൻറ്റ് ഗ്രൂപ്പെന്നും സബ് ഗ്രൂപ്പിനെ ചൈൽഡ് ഗ്രൂപ്പെന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാലിക്കകത്ത് കിടക്കുന്ന ഗ്രൂപ്പുകളെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് റിസർവ്ഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഗ്രൂപ്പുകളെ നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓൾട്ടറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് മാത്രമേ നമുക്ക് ഓൾട്ടർ ചെയ്യാം, അതല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനായിട്ടും പറ്റില്ല, അത് അതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഗ്രൂപ്പുകൾ കൂടാതെ നമുക്ക് പുതിയതായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം തോന്നുവാണെന്നുണ്ടെങ്കിൽ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മൾ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ അത് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നമുക്ക് ടോട്ടലായിട്ടുള്ള ലിസ്റ്റ് കാണിക്കും. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ക്രിയേറ്റിംഗ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡിൽ ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ മോഡെന്ന് പറഞ്ഞാൽ ഒരു സമയം നമുക്ക് ഒരു ഗ്രൂപ്പ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് ഒന്നിലധികം ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെയ്യുക, ചില അക്കൗണ്ട്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അതിനകത്ത് ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിനകത്ത് സിംഗിള് മൾട്ടിപ്പിൾ എന്ന് വേണ്ട ഓപ്ഷൻ കിടപ്പുണ്ട്. സിംഗിൾ ഗ്രൂപ്പ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താൽ മതിയെങ്കിൽ സിംഗിൾ എന്നുള്ള എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. അതിലാ മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സിംഗിൾ ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് കിടക്കുന്ന ചോയ്സസാണ് ഇവിടെ അടുത്ത് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് പേര് കൊടുക്കാനായിട്ടുണ്ട്. അവിടെ നമ്മൾ പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡെപ്റ്റേഴ്സ്, ഹോൾസെയിൽ ഡെപ്റ്റേഴ്സ് എന്നുള്ളൊരു ഇത് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഹോൾസെയിൽ ഡെപ്റ്റേഴ്സ് എന്നുള്ളത് കൊടുത്തു. പിന്നെ അടുത്ത അണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളില്ലേ, അതുമായിട്ട് ഇതിനെ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് നിലവിൽ സിസ്റ്റത്തിൽ കിടക്കുന്ന ഏത് ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ചോദിക്കുന്നതാണ് അണ്ടർ എന്നുള്ളത്. പിന്നെ അടുത്തത് ഗ്രൂപ്പ് ബിഹേവിലേക്ക് സബ് ലെഡ്ജർ, ഈ ഗ്രൂപ്പിനെ നമ്മളൊരു സബ് ലെഡ്ജറായിട്ട് കണക്കാക്കണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഡ്ജറിൻ്റെയൊക്കെ ബാലൻസ് എടുക്കുന്ന പോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ബാലൻസ് എടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് ഓപ്ഷൻ നെറ്റ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. അപ്പം അവിടെ നമ്മൾ നോയാണ് കൊടുക്കേണ്ടത്, കാരണം നമുക്ക് രണ്ട് സൈഡിൻ്റെ കിട്ടണം. ഡെബിറ്റ് സൈഡ് ഐറ്റംസും ക്രെഡിറ്റ് സൈഡ് ഐറ്റംസും നമുക്ക് കിട്ടണം.
അതുകൊണ്ട് നോ കൊടുത്താൽ മതി. യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടുകൂടെ ചെയ്ത് രണ്ടിനെയും കഴിഞ്ഞിട്ട് മിച്ചമുള്ള ബാലൻസ് എന്താണോ, നെറ്റ് ഫിഗർ എന്താണോ അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നോ കൊടുത്താൽ മതി. ദെൻ ഫിഫ്ത്ത് വൺ, യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ, അതായത് ടാക്സ് ഡിസ്കൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണോ എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ നോ കൊടുക്കുന്നതാണ് ബെറ്റർ, നല്ലത്. ഇത്രയും ചെയ്യുക, എന്നിട്ട് ആ ഒരു സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അടുത്ത മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ക്രിയേഷൻ. മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ സെയിം തന്നെയാണ് പറഞ്ഞായിരുന്നു. ഗേറ്റ് വേ ടാലി, അക്കൗണ്ട്സ് ഇൻഫോ, ഗ്രൂപ്പ്സ് എടുക്കുക, മൾട്ടിപ്പിൾ എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ ഒന്നിലധികം ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചോയ്സസ് ഒന്നും അവിടെ കിടപ്പില്ല. അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ ചോദിച്ചിട്ടുണ്ട് അണ്ടർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഓൾ ഐറ്റംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സിംഗിൾ ക്രിയേഷൻ പോലെ തന്നെയാണ്, അതിൻ്റെ ഒരു ഫിഗറിൽ നിങ്ങളുടെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. അണ്ടർ ഗ്രൂപ്പ് എന്നുള്ള ഓൾ ഐറ്റം കൊടുത്തു. പിന്നെ നമുക്ക് ആകെ കൊടുക്കാനുള്ളത് നെയിം ഓഫ് ദ ഗ്രൂപ്പും അണ്ടറും മാത്രമേ കൊടുക്കാനുള്ളൂ. ബാക്കി അപ്പുറത്ത് സിംഗിൾ വിൻഡോയിൽ നമുക്കുണ്ടായിരുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഇല്ല. ആകെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡപ്പായിട്ട് കൂടുതൽ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് നമുക്ക് ഒന്നിലധികം ഗ്രൂപ്പുകൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ ചെയ്യാനായിട്ട് ഇതാണ് നല്ലത്. അടുത്ത കിടക്കുന്ന ക്രിയേഷൻ ഓഫ് പ്രൈമറി അക്കൗണ്ട് ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ടാലിക്കകത്ത് 15 പ്രൈമറി ഗ്രൂപ്പുകൾ കിടപ്പുണ്ട്. മൊത്തം 28 ഉണ്ട്. അതിൽ 15 പ്രൈമറി ഗ്രൂപ്പും 13 സബ് ഗ്രൂപ്പും ആണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ 15 പ്രൈമറി ഗ്രൂപ്പുകൾ അതിൻ്റെ അകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. അത് കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് അണ്ടർ എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ പ്രൈമറി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഗ്രൂപ്പിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് ചോദിക്കും. അവിടെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്, അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി എന്ന് വേണ്ട 4 ഓപ്ഷൻ. അതിലേതാണോ അതിൻ്റെ നേച്ചർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് എക്സ്പെൻസോ ഇൻകോ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് അഡീഷണലായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ വരും. വെദർ ദസ് ഗ്രൂപ്പ് അഫക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞോട്ടെ, ഗ്രോസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻകമോ എക്സ്പെൻസോ ആണോ എന്നുള്ള ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, യെസ് ഓർ നോ കൊടുക്കുക. അത് കഴിഞ്ഞ് ആ ഒരു സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. അതോടുകൂടി അത് സേവ് ആയിട്ട് വരും. അടുത്ത ഹെഡിങ് ക്രിയേറ്റിംഗ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെയ്യുക. ചില അക്കൗണ്ട്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ലെഡ്ജർ എടുക്കുക. അവിടെയും നമുക്ക് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പം ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ സിംഗിൾ എടുക്കുക, ഒന്നിലധികം എണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട് മൾട്ടിപ്പിൾ എന്നുള്ളത് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ച്വൽ അക്കൗണ്ട് ഹെഡ്, അതാണ് അക്കൗണ്ടിൻ്റെ പേരുകൾ നമ്മളിവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജേഴ്സ് ഇല്ലേ, ജേണലിൽ നമ്മൾ ലെഡ്ജറിലേക്കല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. ഓരോന്നിനും വേണ്ടി ഓരോ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ലേ. ഇപ്പോൾ ഒരു പർച്ചേസ് നടത്തിയെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസിനും ക്യാഷിനും ഓരോ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. ഇപ്പം നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസിനും നമ്മുടെ ക്രെഡിറ്റർ ആരാണോ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ലെഡ്ജേഴ്സ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെയും വരുന്നത്, നമ്മുടെ അക്കൗണ്ട് ഹെഡാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് ടാലിക്കകത്ത് 2 അക്കൗണ്ടുകൾ കിടപ്പുണ്ട്. നമ്മൾ ലെഡ്ജേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് കിടക്കുന്ന 2 ലെഡ്ജറുകളുണ്ട്. അതെന്ന് പറയുന്ന ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അതായത് നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻബിൽട്ട് ആയിട്ട് ടാലിയുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ മോഡിൽ ക്രിയേറ്റ് ചെയ്യാം. സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു സമയം ഒരെണ്ണം മാത്രം, മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ മെനി അക്കൗണ്ട്സ് അറ്റ് എ ടൈം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സ്റ്റെപ്സ് താഴെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാം, ഒന്നെങ്കിൽ സിംഗിൾ മോഡിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡിൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. ദെൻ അടുത്തത് നമ്മൾ പേര് കൊടുക്കണം, എന്താണ് നമ്മുടെ ലെഡ്ജറിൻ്റെ പേരെന്നുള്ള. ഇപ്പം നമ്മുടെ ഒരു ക്രെഡിറ്ററാണ് ABC ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം നെയിം എന്നുള്ളടുത്ത് ABC ലിമിറ്റഡ് എന്ന് കൊടുക്കുക. തന്നെ അടുത്ത ഓപ്ഷൻ ഉണ്ടായിരിക്കും അണ്ടർ എന്നും വേണ്ട, അതായത് ഈ അണ്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഏത് അക്കൗണ്ടിൻ്റെ ഏത് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അയാൾ നമ്മുടെ ക്രെഡിറ്റർ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റർ എന്നുള്ളത് അണ്ടറിൻ്റെ കീഴിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഗ്രൂപ്പിൻ്റെ കീഴിലാണോ അയാൾ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡെപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ സൺഡ്രി ഡെപ്റ്റർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സിംഗിൾ വിൻഡോ ആണെന്നുണ്ടെങ്കിൽ, അതായത് സിംഗിൾ മോഡിലാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് കാണും. നമുക്ക് വേണ്ടത് മാത്രം യെസ് ഓർ നോ കൊടുക്കുക, ബാക്കിയുള്ളത് അവോയ്ഡ് ചെയ്തേക്കുക.
പിന്നെ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായുള്ള ഫെസിലിറ്റി അതിൻ്റെ അകത്തുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ മൾട്ടിപ്പിൾ മോഡിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് ഒന്നും കാണത്തില്ല. സിംഗിൾ മോഡിൽ എടുക്കുമ്പോഴേ അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് കൂടുതലുള്ളൂ. മൾട്ടിപ്പിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പേര് കൊടുക്കാനായിട്ട് അണ്ടർ ഏത് ഗ്രൂപ്പാണെന്നുള്ളത് കൊടുക്കാനായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ആകെ മൂന്ന് ഓപ്ഷൻസേ മൾട്ടിപ്പിൾ മോഡിലെടുക്കുമ്പോഴുള്ളൂ. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാഷ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിനകത്ത് കിടപ്പുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്, നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം എന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തല്ല ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു പോകണേ, ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഓൾട്രേഷൻ മോഡിൽ ഓപ്പൺ ചെയ്യാം. അതായത് നമുക്ക് ലെഡ്ജേഴ്സ് എല്ലാം കാണാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ, എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ലെഡ്ജറിൻ്റെ സ്ക്രീൻ വരും. അപ്പോൾ അവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനായുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ക്യാഷിന് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഓൾട്രേഷൻ മോഡിൽ എടുത്ത് വേണം കൊടുക്കാനായിട്ട്. അതേപോലെ സ്റ്റോക്കിന് ഇപ്പം നമ്മൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ഉള്ള സ്റ്റോക്ക് ഉള്ള കമ്പനികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അല്ലാത്ത സാധാരണ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഉള്ളിൽ മാത്രം മതി, ഇൻവെൻട്രിയുടെ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഇൻവെൻട്രി ഉള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കോ ഓപ്പണിംഗ് സ്റ്റോക്കോ കൊടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ഓൾട്രേഷൻ മോഡിൽ ഓപ്പൺ ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ കൊടുക്കാനായുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ട് ഗ്രൂപ്പും ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ. സിമ്പിളാണ്, രണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം, ഒത്തിരി ഓപ്ഷൻസ് ഒന്നും കിടപ്പില്ല. നമ്മൾ മൾട്ടിപ്പിൾ മോഡിൽ എപ്പോഴും മൾട്ടിപ്പിൾ മോഡിൽ ചെയ്യുന്നതാണ് നല്ലത്. മൾട്ടിപ്പിൾ മോഡാണ് നമുക്ക് കുറച്ചുകൂടെ പ്രിഫറബിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. കൂടുതൽ നമുക്ക് സാധാരണ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒത്തിരി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാണും, ഒരെണ്ണമായിട്ട് ഒരിക്കലും വരാറില്ല. അപ്പോൾ മൾട്ടിപ്പിൾ മോഡാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്ത പേജ് നമ്പർ 42 നിങ്ങൾക്കൊരു ഡിഫറൻസ് കിടപ്പുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട് ക്രിയേഷനും മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേഷനും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സിംഗിൾ അക്കൗണ്ട് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു സിംഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെനി അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സിംഗിൾ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്, നമുക്ക് ഓരോന്നും എടുത്ത് അക്സെപ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വീണ്ടും അടുത്ത സ്ക്രീൻ എടുത്ത് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. തേർഡ് പോയിൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന അതിൻ്റെ രണ്ടിൻ്റെ പാത്താണ്, അക്കൗണ്ട്സ് ഇൻഫോയിൽ നിന്നാണ് രണ്ടും നമ്മൾ എടുക്കുന്നത്. ലെഡ്ജർ എടുക്കുക, സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ എടുക്കുക, മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എടുക്കുക. പിന്നെ സിംഗിളായിട്ട് നമ്മൾ സിംഗിൾ മോഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ആവശ്യമുള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് കാണുള്ളൂ. പിന്നെ അടുത്തത് സിംഗിൾ അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നത് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ. നമുക്ക് ഈ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിംഗിൾ എടുത്തിട്ട് ചെയ്യുവാണ് നല്ലത്. ടാക്സ് റിലേറ്റഡ് അക്കൗണ്ട് ഷുഡ് ബി ക്രിയേറ്റഡ് ഇൻ സിംഗിൾ മോഡ്. അപ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമുക്ക് സിംഗിൾ മോഡിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് മൾട്ടിപ്പിൾ മോഡിൽ ടാക്സ് റിലേറ്റഡ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്രയാണ് സിംഗിൾ അക്കൗണ്ട് ക്രിയേഷനും മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ അടുത്ത പേജ് നമ്പർ 43 അക്കൗണ്ട്സ് ആൻഡ് ഗ്രൂപ്പ്സ് ടു ലിങ്ക്സ് എന്നും വേണ്ട ഒരു വലിയ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഓരോ അക്കൗണ്ട്സും ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്നാണ് ഇവിടെ തന്നേക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്, ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ്. ഈ ഒരു കോളം നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോണം. ഇപ്പോൾ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. റിസർവ് ആൻഡ് സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർ റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഈ അണ്ടർ കൊടുക്കേണ്ട ഏതാണെന്നുള്ളതാണ് ജസ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ബേസിക്, ഇതറിയാമെങ്കിലേ ബാക്കി മുന്നോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡെബ്റ്റർ ആണോ ക്രെഡിറ്റർ ആണോ എന്നറിയാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുമല്ല. ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ഈ ഒരു ടേബിള് കാണാപ്പാടം പഠിക്കണം എന്ന് പറയുന്നില്ല, മനസ്സിലാക്കി പഠിക്കുക. നമുക്കത് മസ്റ്റായിട്ട് വേണ്ടതാണ്. അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം തെറ്റിപ്പോവും. ഇപ്പം നമ്മൾ അണ്ടർന്നും വേണ്ട കൊടുക്കുന്ന കറക്റ്റ് ഗ്രൂപ്പിൻ്റെ കീഴിലല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഇൻകം എടുത്തു, വേജ് എന്നുള്ള ഒരു ഇൻകം എടുത്തു, പക്ഷേ നമ്മൾ അണ്ടർ കൊടുത്തപ്പോഴത്തേനും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുത്തതെന്ന് വിചാരിക്കുക. വേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിലേ കൊടുക്കാവുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് അവിടെ തെറ്റി, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേ വരുള്ളൂ. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് അത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയർ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് അത് അലോക്കേറ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൊടുക്കുന്ന സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഫുള്ള് തെറ്റിപ്പോവും. ഗ്രോസ് പ്രോഫിറ്റ് തെറ്റും, നെറ്റ് പ്രോഫിറ്റ് തെറ്റും, ബാലൻസ് ഷീറ്റ് കയറാതെ പോവും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഗ്രൂപ്പ്, കറക്റ്റ് ഗ്രൂപ്പുമായിട്ട് മാത്രമേ ഓരോ ലെഡ്ജറിനെയും ലിങ്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ടേബിൾ കറക്റ്റായിട്ട് പഠിക്കണം. പിന്നെ അടുത്തത് ഡിലീറ്റിങ് എ ലെഡ്ജർ ഓർ ഗ്രൂപ്പ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ലെഡ്ജറോ ഒരു ഗ്രൂപ്പോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. റിസർവ്ഡ് ഗ്രൂപ്പുകൾ, അതായത് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്ന ഗ്രൂപ്പുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഡ്ജറിൻ്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിന് ഓൾട്ടറേഷൻ മോഡിൽ ഓപ്പൺ ചെയ്യുക. ഓൾട്ടറേഷൻ മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഓൾട്ട് പ്ലസ് ഡി എന്നുള്ള ഷോർട്ട് കീ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒരു ചെറിയൊരു പോപ്പപ്പ് ആയിട്ട് ചോദിക്കും, ഡിലീറ്റ് ഓർ നോട്ട് എന്ന് ചോദിക്കും. അപ്പം ഡിലീറ്റ് എന്നുള്ള ദിവസം കൊടുത്താൽ മതി. ഇനിയിപ്പം നമ്മളിപ്പം എന്താ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞ് ABC ലിമിറ്റഡിന് വേണ്ടി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ സൺട്രി ക്രെഡിറ്റർ ആണ്. എന്നിട്ട് അയാളുടെ പേര് കുറേ വൗച്ചേഴ്സ് കുറേ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത ഓരോ ട്രാൻസാക്ഷനും നമ്മളെടുത്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ലെഡ്ജർ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് മാത്രമുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ABC ലിമിറ്റഡ് ഓപ്പണിംഗ് ബാലൻസ് മാത്രം കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടു, എന്നിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഓൾട്ടറേഷൻ മോഡിൽ ഓപ്പൺ ചെയ്യുക, ഡിലീറ്റ് ചെയ്താൽ മതി. പക്ഷേ അതിനകത്ത് നമ്മൾ വൗച്ചർ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൗച്ചർ ആദ്യമേ നമ്മൾ ഡിലീറ്റ്, വൗച്ചേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലാസ്റ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പം നമ്മൾ ഗ്രൂപ്പാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ വെറുതെ ഓൾട്ടറേഷൻ മോഡിൽ ഓപ്പൺ ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഗ്രൂപ്പിൻ്റെ കീഴിൽ വേറെ അക്കൗണ്ട്സ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ വാട്സപ്പിലൊക്കെ ചെയ്യാറില്ലേ? ഇപ്പോൾ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാവരും നിങ്ങൾ ലെഫ്റ്റ് അടിച്ചിട്ട് ഏറ്റവും അവസാനമല്ലേ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ്, ഇതിനകത്ത് എത്ര എണ്ണം കിടപ്പുണ്ടോ അതെല്ലാം ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ ആ ഗ്രൂപ്പ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഓൾട്ടറിങ് എ ലെഡ്ജർ ഓർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പോ ഒരു ലെഡ്ജറോ നമുക്ക് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അക്കൗണ്ട്സ് ഇൻഫോ എടുക്കുക, ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെഡ്ജർ എന്നുള്ളത് സെലക്ട് ചെയ്യുക, അതിന് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഓൾട്ടർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ ഓൾട്ടറേഷൻ നടത്താനുള്ള ചേഞ്ച് കൊടുക്കാനുള്ള അത് ചേഞ്ച് വരുത്തുക, അതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുക, സ്ക്രീൻ ഒന്നുകൂടെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയിക്കോളും. പിന്നെ അടുത്തത് ഡിസ്പ്ലേയിങ് എ ലെഡ്ജർ ഓർ ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഇൻഫോ എടുക്കുക, ഗ്രൂപ്പ് ഓർ ലെഡ്ജർ എടുക്കുക, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ എടുക്കുക. അപ്പോൾ അവിടെ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഡിസ്പ്ലേ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ മാത്രമേ പറ്റുള്ളൂ, ഡിലീറ്റ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇത്തരം പോർഷൻ നന്നായിട്ട് വായിച്ച് നോക്കാം. താങ്ക് യു.